തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പാങ്ങോട് പഞ്ചായത്തിൽ സംയോജിത കൃഷി ചെയ്തു വരുന്ന ശ്രീ വിജയൻ എന്ന കർഷകനെ നമുക്ക് പരിചയപ്പെടാം. പാങ്ങോട് പഞ്ചായത്തിൽ സംയോജിത കൃഷി ചെയ്യുന്ന വരുന്ന കർഷകരിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ വിജയൻ. അദ്ദേഹം ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഫലവൃക്ഷ കൃഷി, പച്ചക്കറി കൃഷി, തേനീച്ച വളർത്തൽ, മത്സ്യകൃഷി മുതലായവയാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. 2014 കാലഘട്ടങ്ങളിൽ ചെറിയ രീതിയിൽ ചെയ്തു വന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇപ്പോൾ 15 ഏക്കറോളം വ്യാപിച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനം വെച്ച് പാങ്ങോട് പഞ്ചായത്തിൽ തന്നെ വളരെയേറെ കർഷകർ ഡ്രാഗൺ കൃഷിയിലേക്ക് തിരിയുകയും അതിൽ നിന്നും വൻ രീതിയിൽ ആദായം എടുക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ കൃഷിഭൂമിയുടെ 95%ത്തിലധികവും റബ്ബർ കൃഷി ചെയ്തിരുന്ന അദ്ദേഹം ക്രമേണ സംയോജിത കൃഷിയിൽ തൽപരനായി തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വാഴ എന്നിവയുടെ കൃഷി ആരംഭിക്കുകയും അനുബന്ധ പ്രവർത്തനമായി പശു വളർത്തൽ തുടങ്ങുകയുമായിരുന്നു. ജൈവരീതിക്ക് പ്രാധാന്യം കൊണ്ടുള്ള കൃഷി രീതിയാണ് പുള്ളി അവലംബിച്ചു വരുന്നത്. കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചതിൽ മുഖ്യ പങ്ക് ഇദ്ദേഹത്തിനും ഉണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. മാവ്, പ്ലാവ്, ശീമപ്ലാവ്, വാനില, ഡ്രാഗൺ ഫ്രൂട്ട്, പുലാസാൻ, അബിയു, പാഷൻ ഫ്രൂട്ട്, ജാമ്പ എന്നിവയെ കൂടാതെ സ്റ്റീവിയയും അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങളുടെ നിർമ്മാർജ്ജനത്തിനായി സംയോജിത കൃഷിയുടെ പ്രായോഗിക വശങ്ങൾ അദ്ദേഹം പ്രാവർത്തികമാക്കി വരുന്നു. തൻ്റെ കൃഷിസ്ഥലത്തുണ്ടായിരുന്ന 7 കുളങ്ങളിൽ മത്സ്യകൃഷി ആരംഭിച്ചു. തിലാപ്പിയ, രോഹു, നട്ടർ, കട്ട്ല എന്നിവ ഇവിടെ കൃഷി ചെയ്തു വരുന്നു. ഫലവർഗ വിളകളിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ ഇവയ്ക്ക് തീറ്റയായി നൽകി വരുന്നു. ഇതിനിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്നെ ഒരു 6 മാസം ചക്കയാണ് കൊടുക്കുന്നത്. എനിക്കുള്ള ചക്ക ചുറ്റും പ്ലാവുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇരിക്കുമ്പോൾ ചക്ക ഉണ്ട്, അത് വെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖം. മീനിന് ടേസ്റ്റും കൂടും, നമുക്ക് ചിലവില്ല. പിന്നെ നമ്മളെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ ഈ ഒരു 6 മാസത്തോളം എങ്ങനെയായാലും കുറേ വേസ്റ്റ് വരും. നമ്മൾ എത്ര ശ്രമിച്ചാലും കിളിവൊന്ന് കൊത്തും. അപ്പോൾ അത് കിളി കൊത്തിക്കഴിയുന്നത് നമ്മുടെ അടുത്ത് കട്ട് ചെയ്ത് മീനിന് കൊടുക്കും. ഈ കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ 100 തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തേനീച്ചകൾ വിവിധ വിളകളിലെ പരാഗണം എളുപ്പത്തിലാക്കുന്നു. ഇതുമൂലം ഫലങ്ങളുടെ വലിപ്പവും വിളവും നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം തന്നെ ശുദ്ധമായ തേനിൻ്റെ വിപണനവും ഇവിടെ സാധ്യമാകും. ഏകദേശം 15 ഏക്കർ സ്ഥലത്താണ് ശ്രീ വിജയൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തു വരുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നത് മലേഷ്യയിൽ പോയപ്പോൾ. അവിടെ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പഴം കഴിക്കുകയും അതിൻ്റെ ഒരു ജ്യൂസ് കഴിച്ച് വളരെ താല്പര്യം തോന്നി, ഒരു തോട്ടം വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ മൊത്തത്തിലുള്ളൊരു ഒരു ഞാനൊരു അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് എടുത്തപ്പോൾ കേരളത്തിലും അതേ കാലാവസ്ഥയാണ്, അതേ സെറ്റപ്പാണ്. അപ്പം അതിൽ നിന്ന് അന്നത്തെ വിലയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭാവിക്ക് വലിയ സാധ്യതയുള്ളൊരു കൃഷിയാണ് തോന്നി. അവിടെ നിന്ന് ഞാൻ സോഴ്സ് ചെയ്തു, അങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പഴങ്ങളുടെ വിപണനം നടത്തുക വളരെ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ തന്നെ സമീപിക്കുന്ന ആവശ്യക്കാരിൽ 25% പോലും ആവശ്യമായ കായ്കൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നേരത്തെ ഞാൻ തുടങ്ങിയത് ചെറിയ ഷോപ്പുകൾക്ക് കൊടുക്കുമായിരുന്നു, പിന്നീട് സൂപ്പർ മാർക്കറ്റുകൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു, ലുലു പോലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾക്ക്. പിന്നീട് ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ വഴിയോര കച്ചവടക്കാർ തുടങ്ങി വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവർ വന്ന് നമ്മൾ രാവിലെ ഹാർവെസ്റ്റ് ചെയ്താൽ വൈകുന്നേരത്തെ അവർ വന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവർക്കും 2000 കിലോ, 100 കിലോ മുതൽ 2000 കിലോ വരെ വാങ്ങി കൊണ്ടുപോകുന്ന പിന്നെ കച്ചവടക്കാരുണ്ട്, അവരൊന്നും വാങ്ങിക്കൊണ്ടുപോകും. അതാണ് ഏറ്റവും സൗകര്യം, ട്രെയിൽ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. മെയ് മുതൽ നവംബർ മാസം വരെയാണ് ചെടികൾ കായ്ക്കുന്ന സമയം. ഒരേ സമയം കായ്ക്കുകയും പഴുക്കുകയും ചെയ്യും. പാകമായ കായകൾ 4-5 ദിവസം മാത്രമേ സാധാരണ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ആയതിനാൽ വിളവെടുത്ത കായകൾ പാക്ക് ചെയ്ത് ശീതീകരിച്ച് സൂക്ഷിക്കണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം ചെയ്യുന്നത് അധിക ലാഭം തരും. തങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി വിപണനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശ്രീ വിജയന്റെ മകൾ ശ്രീമതി അനു പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഫാമില് ഡ്രാഗൺ ഫ്രൂട്ട് മെയിൻലി റെഡ് കളറാണുള്ളത്. റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് കമ്പൂച്ച എന്ന് പറയും. നമ്മളതിന് ബ്രാൻഡ് നെയിം കൊടുത്തേക്കുന്നത് റിംബൂച്ച എന്നാണ്.
അത് ആക്ച്വലി നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് സ്വിഗ്ഗിയിലൊക്കെ അവൈലബിൾ ആണ്, നമ്മൾ സ്റ്റോറിലൂടെ അവൈലബിൾ ആണ്. റിംബുച്ച കമ്പൂച്ച എന്നാണ് പറയുന്നത്. കമ്പൂച്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിൽ വേർ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒരുപാടധികം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളോട് ഹെൽത്തി ഓറിയൻറ്റഡ് ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കമ്പൂച്ച. അപ്പോൾ കമ്പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അതൊരു പുതിയ സാധനമാണെങ്കിലും ആക്ച്വലി ഇറ്റ്സ് ഒരു 10,000 വർഷത്തെ പഴക്കം ഉണ്ട് ഇതിന്. ചൈനീസ് ഒറിജിൻ ആണ്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബേസിക്കലി ഇത് പല ഫ്ലേവേഴ്സിൽ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ മെയിൻലി എക്സോട്ടിക് ആയിട്ടുള്ള അവൈലബിൾ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ശംഖുപുഷ്പം, പിന്നെ നമ്മൾ ബ്ലാക്ക് ബെറി ജാം, ഇതെല്ലാം നമ്മൾ സീസണൽ അവൈലബിൾ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആക്ച്വലി ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നാച്ചുറലി കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ ഡ്രിങ്കിൽ ഏത് ബാക്ടീരിയ ഉള്ളത് നമ്മളെ ഗട്ടിന് നല്ലതാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ ഏതൊരു ഹെവി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മളൊരു സോഡ കുടിക്കുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് കിട്ടും ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ. ആക്ച്വലി നമ്മൾ ഡൈജഷൻ പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് ഇതിന് ഈ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഫ്രൂട്ടാണോ ഇതിനകത്ത് ഇടുന്നത് ആ ഫ്രൂട്ടിൻ്റെ പ്രോപ്പർട്ടി ഈ ഡ്രിങ്കിൽ കിട്ടും, അതാണ് ഈ കളർ. അപ്പോൾ നാച്ചുറലി ഇതൊരു നാച്ചുറലി കാർബണേറ്റഡ് ഹെൽത്തി ഡ്രിങ്ക്, ഇതാണ് നമ്മളൊരു പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ വേറെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റിവിയ ലീവ്സ് എന്നാണ്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെയധികം മാർക്കറ്റിൽ ഇപ്പം വളർന്നു വരുന്ന ഒരു മാർക്കറ്റാണ് സ്റ്റിവിയ. നമ്മളിത് നമ്മൾ തന്നെ ഫാമിൽ ഉണ്ടാക്കുന്നതാണ്. സ്റ്റിവിയ ലീവ്സ് ആണ്, ഒരു തുളസിയുടെ ഫാമിലിയിൽപ്പെട്ട ലീഫാണ്. ഇത് നമ്മൾ ഉണക്കി ബോട്ടിൽ ചെയ്ത് നമ്മൾ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബേസിക്കലി ഇത് 0 calorie ആണ്, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമുക്ക് ഇത് നമ്മളിപ്പോൾ ചായയിലായാലും ആക്ച്വലി ഇതിപ്പോൾ ഒരു ബോട്ടിലിൽ നമുക്ക് ഒരു മീൻസ് ലൈക്ക് 1 teaspoon ഇട്ട് കഴിഞ്ഞാൽ ഇട്ടാൽ ഒരു ചായക്ക് അത് ആവശ്യമുള്ളൂ. അപ്പം അത് നിയർലി ഇപ്പോൾ ഇത് ഒരു ബോട്ടിൽ മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു 125 ചായക്ക് ഉണ്ടാവും ഈ ഒരു ബോട്ടിൽ. പിന്നെ നമുക്കിതിനകത്ത് ആക്ച്വലി നമ്മളിവിടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു പെനക്കോട്ടയാണ്. ഇതിനകത്ത് മിൽക്കിൽ നമ്മൾ സ്റ്റിവിയ ലീവ്സ് എന്ന് വെച്ചാൽ 1/4 teaspoon, ഇതിപ്പോൾ 1 glass മിൽക്കിൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് 1/4 teaspoon മാത്രമേ ഉള്ളൂ. നമ്മൾ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. ഷുഗർ ഉള്ള ഡയബറ്റിക് അവർക്ക് കഴിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഇത് അതിട്ട് തിളപ്പിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ഇത്. ഒരു ബോട്ടിൽ 25 grams ആണ്. MRP ₹100. ഇതാണ് നമ്മൾ സ്റ്റോറിൽ, ഇത് നമ്മൾ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്, നമ്മൾ ഫാം ഔട്ട്ലെറ്റിൽ അവൈലബിൾ. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ സാധാരണ പുഷ്പിക്കാത്ത ഈ വിളകളിൽ കൃത്രിമമായി പ്രകാശം നൽകി പൂക്കൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ഇതോടൊപ്പം തന്നെ വേരുപിടിപ്പിച്ച ഗുണമേന്മയുള്ള തൈകളും കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നു. ശ്രീ വിജയൻ്റെ സഹധർമ്മിണി ശ്രീമതി ശോഭന വിജയൻ്റെ വാക്കുകളിലേക്ക്. തൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുറ്റിയ ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 10 inch കട്ട് ചെയ്തെടുത്തിട്ട് മൂട് ചീവി കളഞ്ഞിട്ട് പിന്നെ ചിരട്ടക്കരി ഉണ്ടാക്കിയിട്ട് ചിരട്ടക്കരി എന്ന് പറഞ്ഞാൽ 10 liter ചിരട്ടക്കരി ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു 1/2 glass തേനും പിന്നെ 2-3 ലീഫ് കറ്റാർത്തറയും കൂടെ അരച്ച് ചേർത്ത് അതൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുത്താണ് നമ്മൾ റൂട്ടക്സ് ഉണ്ടാക്കുന്നത്. അത് വെച്ച് നമ്മൾ അത് മുക്കി അത് നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ വരാം. അപ്പോൾ പെട്ടെന്ന് പിന്നെ അതിൻ്റെ പൊടുപ്പ് ഒരു മാസം കൊണ്ടൊക്കെ പൊടുപ്പ് വരികയും പെട്ടെന്ന് തന്നെ അതിന് ചില പൂമ്മള വരികയും ചെയ്യും. അങ്ങനെയാണ് പെട്ടെന്ന് നഴ്സറിക്ക് തൈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളുടെ ഒരു ശല്യമുണ്ട്. പന്നി, കുരങ്ങ്, അണ്ണാൻ, വവ്വാൽ. ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കഴിഞ്ഞാൽ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ്, കുരങ്ങ് കയറില്ല, വവ്വാൽ അടുക്കില്ല, അണ്ണാൻ കയറില്ല, പിന്നെ പന്നി ആണുള്ളത്. പന്നിക്ക് ഒരു സോളാർ ഫെൻസിങ് കൊടുത്താൽ മതി. ഏറ്റവും വലിയ ശല്യം കുരങ്ങാണ്. കുരങ്ങ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ പ്രദേശത്ത് കുരങ്ങ് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചെന്ന് വെച്ചാൽ സെൻറ്ററിൽ 2 acres റംബുട്ടാനും അബിയും നട്ടു, ബാക്കി 4 ചുറ്റും ഡ്രാഗൺ ഫ്രൂട്ടിൽ നട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ മരങ്ങളും ഇല്ലെങ്കിൽ പിന്നെ കുരങ്ങനകത്ത് വരില്ല. ഒരു ബയോഫെൻസി. കർഷകന് കൃഷി ലാഭകരമാക്കാനുള്ള വിവിധ രീതികൾ അവലംബിക്കുക വഴി മറ്റ് കർഷകർക്ക് മാതൃകയാവുകയാണ് ശ്രീ വിജയൻ. പുതിയ വിളകൾ തൻ്റെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുകയും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിപണനം ചെയ്യുകയും മാത്രമല്ല ഇവ സംസ്കരിച്ച് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തി അധിക വരുമാനം നേടുകയും ചെയ്യുന്നു എന്നതാണ് ശ്രീ വിജയനെ മറ്റ് കർഷകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്.
നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് സംയോജിച്ച കൃഷി നല്ലൊരു ഐഡിയയാണ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ നമ്മൾ കോംപ്ലിമെൻ്ററി ടു ഈച്ചർ ആയിരിക്കണം. ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് ദോഷമാകാത്ത രീതി ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു എക്സാമ്പിളാണ്, മാംഗോസിന് ഒരു 70% ഷെയ്ഡ് വേണ്ട മരമാണ്. അപ്പോൾ അത് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഇടയിലോ തെങ്ങിൻ്റെ ഇടയിലോ കൃഷി ചെയ്യാം. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിന് ഷെയ്ഡ് വേണ്ടാത്തതാണ്, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റംബുട്ടാൻ ഇതുപോലെ തന്നെയാണ്. വാഴ നമുക്ക് ഇടയിൽ പരിസരത്തും വാഴ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ തേനീച്ച വളർത്തൽ, തേനീച്ച വളർത്തൽ കിട്ടുന്ന തേനീച്ചയൊക്കെ തേൻ ഒരു വരുമാനമാണ്, പക്ഷേ അതിനപ്പുറത്തോട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നാച്ചുറലി ഒരു സമ്മിശ്ര കൃഷി എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു പശു എന്തായാലും ആവശ്യമാണ്, കാരണം നമുക്ക് പല ജൈവവളങ്ങൾ കൂടിയും പശു ആവശ്യമാണ്. പശുവിൻ്റെ പാല് വേണം, ചാണകം വേണം, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പം സമ്മിശ്ര കൃഷി കേരളത്തിലെ കാലത്തിന് നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ റിച്ച്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആവശ്യമാണ്. ഇതിൽ ഒരു കൃഷി ചെയ്യുന്ന ആളിനും ഒരു ഡീസൻറ്റ് ഇൻകം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അയാൾ കണ്ടിന്യൂ ആവും. ഇപ്പോൾ എൻ്റെ ഒരു ദൗത്യം എന്ന് ഞാൻ സ്വയം ഏറ്റെടുത്തതെന്ന് വെച്ചാൽ, കൃഷി ലാഭകരമാക്കുക, കർഷകൻ്റെ ലൈഫ് നമ്മളൊരു മോഡലായി മോഡലാവുക, കൃഷി ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ എനിക്കതിനുള്ള കോൾഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഞാൻ പാക്കിംഗ് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് പലരും വരുന്നുണ്ട്, കാണുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ അതിനെ അനുവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൃഷിയിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുക എന്നുള്ളതാണ് ഓരോ കർഷകന്റെയും ഉദ്ദേശ ലക്ഷ്യം. ഇതിനുതകുന്ന ഒരു കൃഷി രീതിയാണ് സംയോജിത കൃഷി സമ്പ്രദായം. ഇതിൽ തന്നെ പുതിയ ആശയങ്ങളും പുതിയ വിളകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു കർഷകനാണ് ശ്രീ വിജയൻ. ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് പുതിയ വിളകളെ സംയോജിത കൃഷിയിൽ ഉൾപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുവാനായി മുന്നോട്ട് വരുന്ന മറ്റ് കർഷകരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം.